ഇന്ന് നമ്മളുടെ ഇമ്മിണി വലിയ ചിന്തയായിട്ട് എടുത്തിരിക്കുന്ന മൂവി ഒരു ഫ്രഞ്ച് മൂവിയാണ്, പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ. 2019 റിലീസായ ഈ ചിത്രം ഒട്ടനവധി ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും നിരൂപക പ്രശംസ നേടപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ സിനിമയുടെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. സെലിൻസ്കിയ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സംവിധായിക, അവരുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് ഒരു ഒട്ടനവധി ചിത്രങ്ങൾ അവരുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗേൾഹുഡ്, അത് വാട്ടർ ലൈസ്, ടോംബോയ് മുതലായ ചിത്രങ്ങൾക്ക് ശേഷം ഒരു മനോഹര ചിത്രം എന്ന് തന്നെ പറയാം. വീണ്ടും ഞാൻ പറയുന്നു, അവരുടെ മാസ്റ്റർ പീസ് തന്നെയാണിത്. അപ്പോൾ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ, നമ്മളിലേക്ക് ഈ ചിത്രം ഒരുപക്ഷെ ഒരു വല്ലാത്തൊരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്. സമകാലികമായ ഒരു വലിയ മെസ്സേജ്. കാരണം 18-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയായിട്ട് കാണിക്കുന്നുവെങ്കിലും കാലിക പ്രസക്തിയുള്ള, ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് വളരെ ധൈര്യത്തോടുകൂടി സെലിൻസ്കിയ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ചിത്രവുമായിട്ട്. ഒരുപാട് കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും കാലഘട്ടം കൂടിയാണ് 18-ാം നൂറ്റാണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചിത്രകാരിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. മറിയാന എന്ന ചിത്രകാരി, അവൾ ആദ്യത്തെ സീനിൽ തന്നെ കാണിക്കുന്നത് ഈ ചിത്രകാരിയായ മറിയാന തന്റെ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവർ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം. അത് ആ ചിത്രം താങ്കൾ വരച്ചതാണോ? അവിടെ ഒരു പെൺകുട്ടി അവളുടെ സ്കേർട്ടിനിങ്ങനെ ഒരു തീ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മെ ആ വരച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ചിത്രം. ആ ചിത്രത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്കാണ് പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത്. 1770 നടന്നു എന്ന് പറയുന്നു, ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് മറിയാന എത്തുകയാണ്. അവിടെ അതിസുന്ദരിയായിട്ടുള്ള ഹെലുഹിയസ് എന്ന പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കാനാണ് പോകുന്നത്. അവളുടെ അമ്മയുടെ ആവശ്യപ്രകാരം അവൾ അറിയാതെ വേണം അവളുടെ ചിത്രം വരയ്ക്കേണ്ടത്. കാരണം അവളുടെ അനുജത്തി ആത്മഹത്യ ചെയ്തതിനു ശേഷം തിരിച്ചു വന്നിരിക്കുന്ന അവൾ വിവാഹത്തിന് തയ്യാറല്ല. വിവാഹിതനാകാൻ പോകുന്ന വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം. പക്ഷേ അവൾ അറിയാതെ വരയ്ക്കണം. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മറിയാന ഹെലുഹിയസുമായി ഇടപഴകി അവളോടൊപ്പം നടന്ന് അവളോടൊപ്പം സംസാരിച്ച് അവളറിയാതെ ചിത്രം പകർത്തുകയാണ്. വളരെ മനോഹരമായ ഫ്രെയിമിങ്ങുകൾ, വളരെ മനോഹരമായ ഓരോ സീനുകളും നമ്മളെ വല്ലാതെ ഒരുപക്ഷെ ഒരു എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഒരു സിനിമ തന്നെയാണ് പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ. ഈ ഹെലുഹിയസും മറിയാനയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അവിടെ മറ്റൊരു ക്യാരക്ടറായിട്ട് പിന്നീട് നമ്മൾ കാണുന്ന സോഫി എന്ന് പറയുന്ന ഒരു സർവന്റ് കൂടിയുണ്ട്. സോഫിയ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പ്രഗ്നന്റ് ആകുന്നതും പിന്നീട് അവളെ അബോർഷന് വേണ്ടി സഹായിക്കുന്നതും ഹെലുഹിയസും അതുപോലെ തന്നെ മറിയാനയും ചേർന്നാണ്. അങ്ങനെ മൂന്ന് പേർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ഒരു വല്ലാത്തൊരു ആത്മബന്ധം, അത് നമ്മളെ നന്നായി പിടിച്ചിരുത്തുന്ന സിനിമയിലേക്ക്. സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫ്രെയിമുകളും ഓരോ സീനുകളും വല്ലാതെ പ്രേക്ഷകനെ അവരോടൊപ്പം നടക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഈ ചിത്രം ഒരു ഘട്ടം കഴിയുമ്പോൾ മറിയാന ഈ ചിത്രം വരച്ചു കഴിയുന്നു. ചിത്രം വരച്ചു കഴിയുമ്പോൾ ഹെലുഹിയസിനെ ആ ചിത്രം കാണിക്കുകയും, എന്നാൽ ഹെലുഹിയസ് ആ ചിത്രത്തിൽ സംതൃപ്തയല്ല. കാരണം ചിത്രം എന്ന് പറയുന്നത് തന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ, അല്ലെങ്കിൽ തന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വികാരങ്ങളെ ആ ചിത്രത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി മറിയാനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവൾ അതിൽ പരാജയപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ഈ സിനിമ പൂർണമായും മറ്റൊരു ദിശയിലേക്ക് ഒഴുകുകയാണ്. ഒരു നദി പോലെ ഒഴുകുകയാണെന്ന് പറയാം. ഒരു ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റിയാണ് നാം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്, നാം എപ്പോഴും അംഗീകരിക്കുന്നത് നമ്മുടെ സമൂഹവും ജാതിയും മതവും എല്ലാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പെണ്ണ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഒരു പെണ്ണ് മറ്റൊരു പെൺകുട്ടിയുടെ തന്റെ കാമുകിയായി മാറുന്നു. അത്തരത്തിൽ അതിമനോഹരമായ വൈകാരികതയുടെ തലത്തിലേക്ക് ഈ ചിത്രം നമ്മളെ നയിക്കുകയാണ്. നമ്മുടെ നാട്ടുമ്പുറത്തിലൊക്കെ ഒരുപക്ഷെ നമ്മൾ കളിയാക്കിയും തമാശയോടുകൂടിയും ഇത്തരം മനോഭാവക്കാരെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗേ എന്നും ട്രാൻസ്ജെൻഡർ എന്നും ഒരു അത്തരത്തിൽ നമ്മൾ പല രീതിയിൽ സ്വവർഗരതി എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മുടെ ചരിത്രം കൂടി പരിശോധിക്കാം. 1860 തോന്നുന്നു ഇന്ത്യയിൽ IPC 377 നിയമത്തിലാണ് ഉഭയ സമ്മതത്തോടുകൂടിയുള്ള ഇത്തരത്തിലുള്ള സ്വവർഗരതി എന്ന് പറയുന്ന അവരുടെ കൂടിച്ചേരലുകളെ നിരോധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 2018 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം വരുത്തിയ സുപ്രീം കോടതിയുടെ വിധി പുറത്തേക്ക് വരികയാണ്. അവിടെയാണ് നമ്മൾ ഒരുപക്ഷെ ഇത് LGBT എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തോട് പൂർണമായും ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടതോ, നമ്മൾ വെട്ടിക്കൊടുത്ത കൈവഴിയിലൂടെ മാത്രം ഒഴുകിയിരുന്നതുമായ ഒരു കൂട്ടം സമൂഹം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിരുന്നു അവർ. എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഒരുമിച്ചൊഴുകുകയാണ്. നമ്മളുടെ എല്ലാ തലങ്ങളിലേക്ക് അവരെ എത്തിയാണ്. വിഭാഗക്കാരോട് കാണിച്ച അനീതി, അവരെ ഇത്രയും കാലം പീഡിപ്പിച്ചത്, ഇത്രയും കാലം അവരെ മാറ്റി നിർത്തപ്പെട്ടതിന് ഈ ചരിത്രം തന്നെ അവരോട്
മാപ്പ് പറയണമെന്നാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് പറയുന്നത്. തീർച്ചയാണ് ചരിത്രം അവരോട് മാപ്പ് പറയേണ്ടത് കൂടിയാണ്. അത്തരത്തിൽ ലെസ്ബിയൻ എന്ന് പറഞ്ഞ് നാം കളിയാക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീക്ക് മറ്റു സ്ത്രീയോട് തോന്നുന്ന വികാരങ്ങൾ എങ്ങനെയാണ് അവൾക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്? നമ്മുടെ സമൂഹം എങ്ങനെ അതിനെ എടുക്കുന്നു? നമ്മുടെ സമൂഹം എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു? ഒരുപക്ഷെ ഈ ചിത്രത്തിൽ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോടുള്ള അഗാധമായ പ്രണയം, ആ പ്രണയം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയോ എവിടെയൊക്കെയോ സ്പർശിക്കുകയോ ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അനുഭവമുണ്ട്. അതിനേക്കാൾ ഒരു വലിയ മടങ്ങാണ് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഹെലൂഹിയസിനെയും മരിയാനെയും തമ്മിലുള്ള ആ ആത്മബന്ധത്തെ നമുക്ക് ലഭിക്കുന്നത്. സിനിമയുടെ അവസാനം ഒരു രംഗമുണ്ട്. അവൾ ഒരു ചിത്രശാലയിൽ വെച്ചിട്ട്, ഒരു ചിത്ര പ്രദർശനശാലയിൽ വെച്ചിട്ട് ഹെലൂഹിയസിനെ വീണ്ടും കാണുകയാണ്. ഹെലൂഹിയസ് തന്റെ മകളുമായി നിൽക്കുന്നു. അപ്പോഴും അവളുടെ കൈവശമുള്ള ബുക്കിൽ 28 എന്ന നമ്പറിലെ പേജാണ് പിടിച്ചിരിക്കുന്നത്. ഈ സിനിമ കാണുന്നവർക്കത് മനസ്സിലാകും എന്താണ്. ഹെലൂഹിയസും മരിയാനയും തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന അഗാധമായ പ്രണയം, തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നാം കണ്ടിരിക്കേണ്ട വളരെ ശക്തവത്തായ സിനിമ എന്ന മാധ്യമത്തോടുകൂടി തന്നെ സെലിൻസ്കിയെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. കാരണം ഇത്തരമൊരു ചിത്രം എടുക്കാൻ ധൈര്യം അത് ചില്ലറയല്ല വേണ്ടതെന്ന് തന്നെ പറയാം. അപ്പോ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ സിനിമ കാണണം. ഈ സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ, അതെ, എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഒരു തീനാളം കോരിയിട്ടിട്ടാണ് സെലിൻസ്കിയ ഈ ചിത്രം അവസാനിപ്പിക്കുന്നത്. ഈ സിനിമയെ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. ഈ സിനിമയുടെ ലിങ്ക് എന്റെ ഈ യൂട്യൂബ് ചാനലിൽ തൊട്ട് താഴെയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സിനിമകളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നമ്മൾ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് സിനിമകളും പുസ്തകങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ ഉദ്ദേശം. എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എല്ലാവരും ക്ലിക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ കാണാനും അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞാൻ ഒരുപക്ഷെ സ്വീകരിക്കുകയാണ്. നിങ്ങളാണ് ഒരുപക്ഷെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നന്ദി, നമസ്കാരം.